പ്രേക്ഷക ശ്രദ്ധ ഏറെയുള്ള ഒരു പരിപാടിയാണ് ബിഗ് ബോസ്. ബിഗ് ബോസ് കാണാത്തവരായി ഒരു മലയാളികളും കാണില്ല. എന്നാൽ ഈ പ്രാവശ്യത്തെ ബിഗ് ബോസ് സീസൺ വന്നതോടെ എല്ലാവരും ഒരു തണുത്ത മട്ടിലായിരുന്നു. മത്സരമായാലും മറ്റു കാര്യങ്ങളായാലും ഒക്കെ തന്നെ. അതുകൊണ്ട് തന്നെ ഈ ഒരു പരിപാടിയുടെ റേറ്റിംഗിനെ അത് ബാധിക്കുകയും ചെയ്തു. എന്നാലും റോബിൻ തിരിച്ചു ചെന്നതോടെ കണ്ടന്റിനും ക്ഷാമമില്ല, റേറ്റിംഗും കൂടി എന്നൊക്കെ തന്നെ പറയാം. പക്ഷെ വീണ്ടും റോബിന്റെ പുറത്താകൽ റേറ്റിംഗ് കുറച്ചതായിട്ട് കുറച്ച് വാർത്തകളൊക്കെ വരുന്നുണ്ടായിരുന്നു. എന്നാലും ബിഗ് ബോസിൽ ഏറെ ആരാധകരുള്ള രണ്ട് മത്സരാർത്ഥികളാണ് സാഗറും അഖിൽ മാരാരും. സാഗറും അഖിൽ മാരാരും പൊരിഞ്ഞ ആവേശ മത്സരത്തിലായിരുന്നു എന്നൊക്കെ തന്നെ പറയാം. ഇരുവർക്കും ഏറെ ആർമികളും ഫാൻസുകളും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ വലിയൊരു തിരിച്ചടിയായി പ്രേക്ഷകർ തന്നെ ഞെട്ടിപ്പോയ ഒരു തീരുമാനമാണ് ബിഗ് ബോസ് എടുത്തത്. സാഗർ പുറത്തായിരിക്കുകയാണ്. ഇതിനെ തുടർന്ന് എയർപോർട്ടിൽ വന്നെത്തിയ സാഗർ മീഡിയയുടെ മുമ്പിൽ പൊട്ടി കരയുക തന്നെയാണ് ചെയ്തത്. പ്രേക്ഷകർക്ക് എന്താണ് വേണ്ടതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്നൊക്കെയാണ് സാഗർ പറയുന്നത്. ഇതിനെ തുടർന്ന് തനിക്ക് സെറീനയോട് ഉണ്ടായിരുന്നത് ഫ്രണ്ട്ഷിപ്പ് മാത്രമായിരുന്നെന്നും പ്രണയമൊന്നും ഇല്ലായിരുന്നെന്നും സാഗർ പറയുന്നുണ്ട്. സാഗർ എന്താണ് ഇതിനെ കുറിച്ച് പറയുന്നതെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. എല്ലാവരും ഭയങ്കര സന്തോഷമുണ്ട്, പക്ഷെ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഞാൻ ഔട്ടാവുമെന്ന്. എനിക്ക് അവിടെ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയും ഏഷ്യാനെറ്റ് ബിഗ് ബോസ് ഏഷ്യാനെറ്റിനെ ഭയങ്കരമായിട്ട് ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു. ബട്ട് എപ്പോഴും അവിടെ ഗെയിം എന്നുള്ള രീതിയിൽ പ്രോപ്പറായിട്ട് കളിക്കുന്നില്ല. പക്ഷെ എന്നെ സംബന്ധിച്ചോളം ഞാൻ 10-ാമത്തെ ദിവസത്തിൽ ഞാൻ വന്നതിന്റെ വലിയ ലക്ഷ്യം ഉണ്ടായിരുന്നു. എന്റെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ ഷോ, അതുപോലെ എന്റെ പ്രൊഡക്ഷന്റെ കമ്പനി. ആ സംബന്ധിച്ചാണ് 50-ാമത്തെ ദിവസം ഞാൻ എന്റെ രീതിയിൽ ഞാൻ കപ്പ് ഞാൻ അടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ സത്യം പറഞ്ഞാൽ ഗെയിം അടിപൊളിയായിട്ട് കളിച്ചു വരുന്നു. ബട്ട് ഇങ്ങനത്തെ ഒരു എവിക്ഷൻ ഞാൻ സ്വപ്പെടുന്ന വിചാരിച്ചില്ല, എനിക്ക് എന്താണെന്ന് മനസ്സിലായിട്ടില്ല. ഞാൻ സ്റ്റിൽ അവിടെ നിൽക്കുന്ന ഒരാളാണെന്ന് ഞാൻ ബാക്കിയുള്ള ആൾക്കാർ വെച്ച് എൻ്റെ മനസ്സിലൊരു വാല്യൂ ഉണ്ട് കമ്പയർ ചെയ്യുമ്പോൾ. അത് ഞാൻ എപ്പോഴും മനസ്സിലാക്കി നമ്മുടെ നിൽക്കേണ്ട ഒരാളാണെന്ന്. ബട്ട് എനിക്ക് തോന്നുന്നു പോകെ പോകെ ഒരുപാട് വെറുപ്പ് സമ്പാദിക്കണേക്കാട്ട് എത്രയോ നല്ലതാണ് എനിക്കിപ്പോൾ തോന്നുന്നു പുറത്തിറങ്ങുന്നത്. കാരണം എനിക്കറിയില്ല ജനങ്ങൾക്ക് എന്താണ് വേണ്ടത്. ഞാൻ ഒരു ഗെയിം കളിക്കുമ്പോഴും ഞാൻ എൻ്റെതായ രീതിയിൽ തോന്നുന്ന രീതിയിലാണ് കളിക്കുന്നത്. അത് എൻ്റെ ശരികളാണ്. ആ ശരികൾ ജനങ്ങൾക്ക് ഒരുപക്ഷെ ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. ബട്ട് എനിക്ക് ഞാൻ സേഫായിട്ടൊരു ഗെയിം പ്ലേ കളിക്കാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു. ഞാൻ എൻ്റെ രീതിയിൽ കളിച്ചു, എനിക്കറിയില്ല എന്താ സംഭവിച്ചെന്ന്. ബട്ട് എനിക്ക് എന്നെ തന്നെ ഭയങ്കര ഇഷ്ടം തോന്നുന്നു. എനിക്ക് എന്നെ തന്നെ ഒരു ഭയങ്കരമായിട്ടുള്ള മാർക്ക് ഇടാൻ തോന്നി. എനിക്ക് എന്നെ തന്നെ ഭയങ്കരമായിട്ടുള്ളൊരു സ്നേഹം കാര്യങ്ങളൊക്കെ തോന്നുന്നുണ്ട്. സ്നേഹിച്ചവർക്ക് എല്ലാവർക്കും ഒരുപാട് യഥാർത്ഥത്തിൽ ഇറങ്ങി പുറത്തേക്ക് വന്നത് എന്തുകൊണ്ടാണ്? അല്ല ഞാൻ ഇമോഷണൽ ആയിട്ട് നിങ്ങളെല്ലാവരും കൈയടിച്ച് നിങ്ങൾ കുറച്ച് ആൾക്കാരും കാണാൻ വന്നൊരു ഭയങ്കരമായിട്ടൊരു സന്തോഷമുണ്ട്. ആ സന്തോഷത്തിന്റെ സ്നേഹത്തിന്റെ കരച്ചിലാണ്. പിന്നെ ഞാൻ നല്ലൊരു കളിച്ചു വരും. ഇനിയും എനിക്ക് ഞാൻ കറക്റ്റായിട്ട് ഷോ കണ്ട് എൻ്റെ ഒരു പഠനം നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഗ്രാജുവൽ പ്രോസസ്സിലായിരുന്നു നിൽക്കുന്നുണ്ടായിരുന്നു എല്ലാവരും ബ്രേക്ക് ചെയ്യേണ്ട രീതിയിൽ. അപ്പോഴേക്കും ഇങ്ങനെ സംഭവിച്ചതിൻ്റെ ഒരു വിഷമമുണ്ട്. എൻ്റെ കുറേ പൊട്ടൻഷ്യൽ കുറേ കാണിക്കാനുണ്ടായിരുന്നു, പക്ഷേ അതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയില്ല. ബട്ട് എന്ത് സംഭവിച്ചെന്ന് എനിക്കറിയില്ല. ഞാൻ ഇപ്പോഴും അവിടെ നിൽക്കാൻ എൻ്റെ രീതിയിൽ ഓക്കെയാണ്. പക്ഷേ ജനങ്ങളുടെ കണ്ണിയിൽ ഞാൻ ഗെയിം കളിക്കുമ്പോൾ പലർക്കും അത് ഭയങ്കര ക്രൂരായിട്ടൊക്കെ തോന്നുന്നുണ്ടായിരിക്കും. ഞാൻ ആസാൻ്റെ മുന്നിലും പറഞ്ഞു എനിക്കറിയില്ല ബേസിക്കൽ സംസാരിക്കുന്നൊരു വേറെ സംഗതി എന്ന് വെച്ചാൽ റോബിൻ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ബിഗ് ബോസ് യഥാർത്ഥത്തില് ഒരു സ്ക്രിപ്റ്റഡ് പ്രോഗ്രാം ആണ് എന്ന് പറഞ്ഞ്. ഇല്ലല്ലോ, ഒരിക്കലും സ്ക്രിപ്റ്റഡ് അല്ല. സ്ക്രിപ്റ്റ് ഒന്നുമില്ല കേട്ടോ. പിന്നെ നമ്മളവിടെ പെർഫോമൻസ് ഞാനിപ്പോൾ സംസാരിക്കുന്നതും അവിടെ സംസാരിക്കുന്നതും കുറച്ച് മാറ്റമുണ്ട്. പക്ഷേ ആസ് എ ഒറിജിനൽ ഞാനും ഇതാണ്. പക്ഷെ നമ്മളൊരു ഷോ ആകുമ്പോൾ എപ്പോഴും നമ്മൾ തന്നെ പമ്പ് ചെയ്ത് ചാർജ് ഇട്ട് നിൽക്കണം. എന്തെങ്കിലും ഫണ്ണാണെങ്കിലും എൻ്റർടൈൻമെൻ്റ് ആണെങ്കിലും എന്തൊക്കെയാണെങ്കിലും
ആ രീതിയിലാണ് ഞാൻ നിട്ടില്ല. അത് പറഞ്ഞ ഞാൻ ഒറിജിനൽ അല്ല, ഞാൻ ഭയങ്കര ഫേക്ക് ആണ് എന്നൊക്കെ പറയുന്നു. എനിക്ക് എന്താ ഞാൻ പറയുന്നത്, റോബിനെ യഥാർത്ഥത്തിൽ ബിഗ് ബോസ് പുറത്താക്കിയത് അതിന്റെ എനിക്കറിയില്ല ഷോ എന്താണ് ടെലികാസ്റ്റ്. അവിടെ വ്യക്തമായിട്ടൊരു കാരണം ഹൗസിനുള്ളിലൊരു സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു, അവിടെ ഒരു ഇഷ്യൂ നടന്നിട്ടുണ്ട്, എനിക്കറിയില്ല ഷോ എന്താണ് ടെലികാസ്റ്റ് ആയിട്ടുള്ളതെന്ന്. അവിടെ ഒരു പ്രശ്നമുണ്ടായിട്ടായിരുന്നു, ആ പ്രശ്നത്തിന് കൂടെ ഞാൻ കട്ടയ്ക്ക് നിന്നിരുന്നു. പക്ഷേ പിന്നെ കൺഫെഷൻ റൂമിലുള്ള സംഭവിച്ച കാര്യങ്ങൾ എനിക്ക് അതിനെപ്പറ്റി അറിയില്ല കേട്ടോ. എനിക്കറിയില്ല.